السلام عليكم. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയമുള്ള സാധാതുക്കൾ, ആലിമ്യങ്ങൾ, മുതാലിമ്യങ്ങൾ, സഹോദര സഹോദരിമാരെ, ഈ കുട്ടികളുടെ പരിപാടി അടുത്ത സമയം നടക്കുകയാണ്. ലോകത്തെവിടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദും ആ റസൂലുള്ളാഹിൻ്റെ ചരിത്രങ്ങളും അവിടുത്തെ മഹത്വമേറിയ സ്വഭാവങ്ങളും വിശദീകരിച്ചുകൊണ്ട് മൗലിദ് പരിപാടി, മദ്ഹുർ റസൂൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. മുമ്പൊക്കെ ചിലർ പറഞ്ഞിരുന്നു ഈ മൗലിദ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ മാധ്യമങ്ങളുടെ വർദ്ധനവും പുരോഗതിയും കാരണം ലോകത്ത് എവിടെയുമുള്ള മദ്ഹുർ റസൂൽ പരിപാടി നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. ആ രീതിയിൽ ആസ്ത്രേലിയയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ട് എൻ്റെ പള്ളിൻ്റെ അരികത്ത്. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നപ്പോൾ ഞാനവിടെ ചോദിച്ചു, ആസ്ത്രേലി പരിപാടി നടക്കുന്നുണ്ടോ? ഓൻ പറഞ്ഞ് വളരെ ഭംഗിയായി, കേരളത്തിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അസംസ്കരിക്കാൻ വേണ്ടി എല്ലാവരും തൊഴിലാളികളാണ്, ജോലിക്കാരാണ്, വലിയ വലിയ ജോലി ചെയ്യുന്ന ആളും പള്ളിയിലെത്തും. പള്ളിയിൽ നിന്ന് കുറഞ്ഞൊരു മൗലിദ് ഓതി വലിയൊരു ജാഥ നടത്തി അങ്ങാടിയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചുള്ള പ്രചരണം 30 ദിവസവും 12 ദിവസമല്ല, അല്ലെങ്കിൽ ഒരു ദിവസമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അവന് പരിചയമുള്ള പല സ്ഥലത്തെയും കഥകൾ എന്നോട് പറഞ്ഞു. ചുരുക്കത്തിൽ ഈ മദ്ഹുർ റസൂൽ പരിപാടി ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിലെ സ്വഹാബിമാർ, അള്ളാഹുവിൻ്റെ റസൂലിലെ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ റസൂലിലെ വഫാത്തിൻ്റെ ശേഷവും മദ്ഹുർ റസൂൽ പരിപാടി നടത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഈണത്തിൽ ബൈത്ത് ചൊല്ലുന്നൊരു സ്വഹാബിയായിരുന്നു ഇവിടെയും കൊടുക്കൂലേ. കഴിഞ്ഞോ? നല്ല ഈണത്തിൽ ബൈത്ത് ചെല്ലുന്ന ഒരു മഹാനായ സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്ന് സാബിത്ത് റളിയല്ലാഹു തആല. സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിലും ഒരു അധ്യായം തന്നെ കാണാം, ബാബു മനാക്കിബി ഹസ്സാൻ ഇബ്ന് സാബിത്ത്. ഹസ്സാൻ ഇബ്ന് സാബിത്തിൻ്റെ മഹത്വം പറയുന്ന അധ്യായം, ആ അധ്യായത്തിൽ ഒന്നാമതായി എഴുതിയ ഹദീസ്
ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിരവധി സഹായിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ മൗലിദ് പാരായണം ചെയ്തു വന്നു. സത്യത്തിൽ ഹസാൻ ബിൻ സാബിത്ത് അൻസാരിയിൽപ്പെട്ട പ്രമുഖനായ ഒരു സഹാബിയാണ്. ഒരുപാട് മഹത്വങ്ങൾ ആ മഹാന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഹദീസിൻ്റെ ആളുകളൊക്കെ ആ അധ്യായത്തിൽ ആദ്യമായി പറയുന്നത് ഹസാൻ സാബിത്തിൻ്റെ മൗലിദിനെ പറ്റിയാണ്. رسول الله سيمته الوفاء തുടങ്ങിയിട്ട് 20 വരിയുള്ള ഒരു മൗലിദ് ആ പള്ളിയിൽ വെച്ച് ഹസാൻ ബിൻ സാബിത്ത് ചൊല്ലി. തൻ്റെ അരികത്തിരിക്കുന്ന ഇത്തിരി പ്രായം കൂടുതലുള്ള അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹസാൻ ബിൻ സാബിത്ത് ചോദിച്ചു, നമ്മൾ ഈ ബൈത്ത് ഈ മദ്ഹൂർ റസൂൽ പരിപാടി അള്ളാഹു റസൂലിൻ്റെ ജീവിതകാലത്തും നടത്തിയിട്ടില്ലേ? അപ്പോൾ പ്രഗത്ഭനായ സ്വഹാബി 5000 ഹദീസ് റിപ്പോർട്ട് ചെയ്ത വലിയ സ്വഹാബി ഹസാൻ ബിൻ സാബിത്ത് പറഞ്ഞു, ഈ വല്ലാഹി യാതൊരു സംശയവുമില്ല, അള്ളാഹുവിനെ തന്നെ ഞങ്ങൾ ഈ മൗലിദ് റസൂലിൻ്റെ കാലത്ത് നടത്തിയിട്ടുണ്ട്. നടത്തിയെന്ന് മാത്രമല്ല, മാദാമ യുഫാഹിറു ആ മദ്ഹൂർ റസൂൽ പരിപാടി നടക്കുന്നവർക്ക് അള്ളാഹു തആല പ്രത്യേകമായി ജിബ്രീലിനെ കൊണ്ട് സഹായിക്കും എന്ന്, അല്ലെങ്കിൽ സഹായിക്കട്ടെ എന്ന് അള്ളാഹു റസൂല് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ റസൂലിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങുന്നതാണ് ഈ മദ്ഹൂർ റസൂൽ. ഇപ്പം ഇവിടെ നമ്മുടെ തൗഫീഖ് സഖാഫി 100 വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു വലിയ ദർസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ദർസിലൊക്കെ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദർസിൽ 100 കുട്ടികൾ ആയിരിക്കുന്ന കുട്ടികൾ നല്ല തലപ്പാവ് ധരിച്ച് വെള്ള വസ്ത്രം അണിഞ്ഞ കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു തആല അയാൾക്ക് പേര് വാപ്പയാണ് വെച്ചത്, തൗഫീഖ് എന്ന്. ആ പേരിൻ്റെ മുസമ്മയും ഒരു മുഫക്കായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സഖാവി തൗഫീഖ് സഖാവി. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് നല്ലൊരു ദർസ്, ഒരു മനോഹരമായ പള്ളി. ഞാൻ എന്നെ അയാൾ വിളിച്ച സമയത്ത് പള്ളിയിലേക്ക് എത്താമെന്നൊക്കെ പറഞ്ഞു കിടക്കലും, ചെറിയ പള്ളിയായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചത്. വന്നു നോക്കുമ്പോഴാണ് ആ പള്ളിൻ്റെ വലുപ്പവും മനോഹരമായ രൂപവും അതിൻ്റെ ഭംഗിയുമൊക്കെ കാണാൻ കഴിഞ്ഞത്. അള്ളാഹു തആല അദ്ദേഹത്തിന് ചെയ്ത വലിയ തൗഫീഖാണ്, അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. നിങ്ങളൊക്കെ പുരുഷന്മാർ സദസ്സിലുണ്ട് കുറച്ചൊക്കെ അവിടെ, എൻ്റെ ഉള്ള സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഈ ദർസിനെ സഹായിക്കണം. മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാനും എന്നും സഹോദരിമാരാണ് മുമ്പിലുണ്ടാകാറുള്ളത്. ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടം തന്നെ ഖദീജ റളിയല്ലാഹു തആല തന്നെയാണല്ലോ മുമ്പന്തിയിലുണ്ടായിരുന്നത്. നല്ലൊരു പണക്കാരിയാണ് ഖദീജ ബീവി. തൻ്റെ പണം മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അവസാനം ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത് കഴുത്തിലൊരു മാല, ഒരു സ്വർണമാല ഉണ്ട്, വേറെ എല്ലാം തീർന്നു പോയിട്ടുണ്ട്. ആ മാല അള്ളാഹുവിൻ്റെ റസൂലിനോട് ആംഗ്യ ഭാഷയിൽ ചോദിച്ചു, ഇത് ഞാൻ എൻ്റെ മകൾ സൈനബക്ക് കൊടുക്കട്ടെ, എൻ്റെ കുട്ടികളെ കൂട്ടത്തിൽ പ്രായമുള്ളത് അവളാണ്, ആദ്യമായി വിവാഹം ചെയ്യേണ്ടതും അവളെയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് വിവാഹം നടക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ മരണപ്പെട്ടാൽ അവളുടെ വിവാഹം അതിൽ അവൾക്ക് അണയാൻ ഈ സ്വർണമാല ഞാൻ അവൾക്ക് കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് രോഗം വളരെ സീരിയസ് ആയ സമയത്ത് ആംഗ്യ ഭാഷയിൽ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സമ്മതിച്ചു. അതാണ് സ്ത്രീകളുടെ
മഹതിമാരുടെ നേതാവായ ഖദീജാവിൻ്റെ അനുഭവം. പക്ഷേ ആ മാല അന്ന് മകൾക്ക് നൽകിയെങ്കിലും ആ മകൾ ആ സ്വർണമാല ബദരീങ്ങളുടെ പേരിൽ കൊടുത്തു കളഞ്ഞു. മറ്റൊരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് സംഭാവന ചോദിച്ചപ്പോൾ ഖദീജ ബീവി കൊടുത്ത ആ കഴുത്തിലെ മാല ബദരീങ്ങളുടെ പേരിൽ കൊടുത്തു ചുരുക്കി പറയട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് ആ മാല കണ്ടപ്പോൾ ഇത് പണ്ട് ഖദീജൻ്റെ കഴുത്തിലിട്ട മാല മകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടതായിരുന്നല്ലോ, ഞാൻ സമ്മതിച്ചതാണ്, പക്ഷേ എന്നാലും ആ മാല ഇപ്പം ബദരീങ്ങളുടെ പേരിൽ തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ. നാം ചിന്തിക്കണം, അതൊരു ഭാഗ്യമാണ്. ഇത്ര ശ്രമമുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളിരിക്കുന്ന ഒരു തൗഫീഖ്, ഒരു സന്ദർഭം, അത് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ സഹോദരിമാരൊക്കെ, ഈ മുത്താലിമ്യങ്ങൾ നിങ്ങളെ മക്കളാണ്, ഈ ഉസ്താദന്മാർ നിങ്ങളെ ഉപ്പമാരാണ്. ഈ മഹത്തായ ദർസ്, 100 വിദ്യാർത്ഥികളുള്ള ദർസ് ഇപ്പോൾ വളരെ കുറവാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു, പിന്നെ ദർസൊക്കെ ക്ഷീണിച്ച് 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 ഇപ്പോൾ കുട്ടികൾ കുറവാണ്. പക്ഷേ തൗഫീഖ് സക്കാഫിൻ്റെ സാമർത്ഥ്യം, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത നിഅമത്ത്, ഇത്രയും വലിയൊരു ദർസ് ഇത്രയും നല്ലൊരു പള്ളിയിൽ ഈ റോഡ് സൈഡിൽ ഏടെങ്കിലും ഒരു മൂലയിലല്ല നടത്താൻ അള്ളാഹു അയാൾക്ക് തൗഫീഖ് ചെയ്ത് നമ്മളൊക്കെ സഹായിക്കണം, സഹകരിക്കണം, ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹിൻ്റെ മദഹ് ഇവിടെ സംഘടിപ്പിച്ചല്ലോ. ഒറ്റ വാക്ക് മാത്രം ഞാൻ അതിനെപ്പറ്റി പറയട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദ് അല്ലെ ഹുബ്ബുർ റസൂൽ പരിപാടി, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇസ്ലാമിൻ്റെ പ്രചരണമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കേട്ടിട്ടാണ്, കണ്ടിട്ടാണ്, പരിചയപ്പെട്ടിട്ടാണ് സ്വഹാബിമാർ മുഴുവനും ഇസ്ലാമെന്ന് സ്വീകരിച്ചത്. ഏറ്റവും വലിയ മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഇപ്പറഞ്ഞ മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ ആദ്യമായി ഇസ്ലാമെന്ന് സ്വീകരിച്ചത് അവരാണല്ലോ. ആ ഇസ്ലാം മതം അവർ സ്വീകരിച്ചപ്പോൾ ഒരു 10 കൊല്ലം ദർസിൽ പഠിച്ചതിന് ശേഷമല്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുന്നാര മുഖം അത് കണ്ടിട്ടാണ് അവരൊക്കെ ഇസ്ലാമെന്ന് സ്വീകരിച്ചിട്ടുള്ളത്. സിദ്ദീഖിൻ്റെ പേരും ഖദീജ ബിൻ്റെ പേരും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളാകുന്ന സ്വഹാബിമാർ മുഴുവനും അള്ളാഹു അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയതാണ്, അവരാണ് പരിപൂർണന്മാരായ സ്വഹാബിമാർ. മുഅ്മിനീങ്ങളും ആ സ്വഹാബിമാർ മുഴുവനും ഇസ്ലാമത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷമല്ല, ഒരുപക്ഷേ നിസ്കാരത്തിൻ്റെ സ്വർത്തം പുറന്നും വരെ അവരന്ന് പഠിച്ചിട്ടില്ല, ആ നിയമം അന്ന് അറിഞ്ഞിട്ടില്ല. അവർ ഇസ്ലാം ജയിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടാണ് ആ മഹത്തായ സ്വഭാവം, ആ റസൂലിൻ്റെ സത്യസന്ധത, ആ റസൂലുള്ളാഹി ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹ പെരുമാറ്റം, അവിടുത്തെ കാരുണ്യം, അത് കണ്ട് ഇസ്ലാമെന്ന് സ്വീകരിച്ചവരാണ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ മുഴുവൻ സ്വഹാബിമാർ. അപ്പോൾ ഈ ഹുബ്ബുർ റസൂൽ പരിപാടി നമ്മൾ ഈ റോഡ് സൈഡിൽ വെച്ച് നടത്തിയാൽ, അങ്ങാടിയിൽ വെച്ച് നടത്തിയാൽ, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് നടത്തിയാൽ, അത് കേട്ട് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ ഈമാൻ വർദ്ധിക്കുകയും മറ്റ് ഇതര മതസ്ഥർ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർ പോലും യഥാർത്ഥ ഇസ്ലാമിൻ്റെ രൂപം മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹിഷ്ണുത, ഔദാര്യം, കാരുണ്യം, കൃപ പഠിച്ച് ഇസ്ലാമിനോടുള്ള താല്പര്യം ഉണ്ടാകുകയും എതിർപ്പെങ്കിലും കുറഞ്ഞ് മുസ്ലിമീങ്ങളോടുള്ള വർഗീയതയില്ല, മുസ്ലിമുകൾക്കിവിടെ കുഴപ്പമില്ല എന്ന് പഠിക്കാൻ ഇത്തരം പരിപാടികൾ അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അതിനാണ് ഈ ഹുബ്ബുർ റസൂൽ പരിപാടി വളരെ ക്ഷേമമായി പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച എറണാകുളത്ത് നടന്നു എ പി ഉസ്താദിൻ്റെ പ്രസംഗമായിരുന്നു അവിടെ പ്രധാനമായി ഉണ്ടായിരുന്നത്. പക്ഷേ
നേരത്തെ തൗഫീഖ് സക്കായി പറഞ്ഞതുപോലെ തിരിച്ചീണമായതുകൊണ്ട് പി ഉസ്താദ് പോയിട്ടില്ല. പക്ഷേ ഞാൻ പോയി നല്ല സദസ്സ്, എറണാകുളത്ത് ടൗണിൽ ആരംഭ സുൽത്താൻ്റെ ചരിത്രങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും സത്യത്തിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ തബ്ലീഗ് ചെയ്യുക, ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുക, ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ അസൂനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. അതുവഴി ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകും. ഇപ്പോൾ ഉസ്മാൻ ബിൻ തൽഹ എന്ന് പറയുന്ന ഒരാൾ അന്നാൾ ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു കഅബത്തിൻ്റെ ചാവി ഉണ്ടായിരുന്നത്. വലിയ മഹത്വം ഒരു കഅബ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആ കഅബത്തിൻ്റെ താക്കോല് ഈ ഉസ്മാൻ ബിൻ തൽഹൻ്റെ കൈവശത്തിലാണ്. നേരത്തെ പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം കൊടുത്തിട്ടില്ല. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട അലി നബി താലിബ് റളിയല്ലാഹു തആലാന്ന് ചോദിച്ചു. അലി നബി താലിബ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഉസ്മാൻ നബി തൽഹ ആ താക്കോല് അന്ന് ആ മനുഷ്യൻ്റെ ഉമ്മയുടെ വീട്ടിലായിരുന്നു ആ താക്കോലുണ്ടായിരുന്നു ഉമ്മൻ്റെ കൈവശം. ഉമ്മനോട് പോയി വാങ്ങി അലി നബി താലിബിൻ്റെ കൈവശത്തിൽ കൊടുത്തു. അലി നബി താലിബ് കഅബ തുറന്ന് അള്ളാഹു റസൂൽ അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുത്തു. പക്ഷേ അള്ളാഹു റസൂൽ കഅബത്തിൻ്റെ ഉള്ളിൽ കയറി രണ്ട് തവണ നിസ്കരിച്ചു. ആ കഅബ ഇങ്ങോട്ട് പൂട്ടി. പലരും ചിന്തിച്ചു ആ താക്കോൽ നമുക്ക് കിട്ടും, കാരണം അബ്ബാസ് റളിയല്ലാഹു തആലാന്റെ കൈവശത്തിലാണ് സംസം കിണറിൻ്റെ അധികാരമുണ്ടായിരുന്നത്. അപ്പോൾ കഅബത്തിൻ്റെ അധികാരം നമ്മളെ കയ്യിൽ വരുമെന്ന് പലരും ചിന്തിച്ചു. പക്ഷേ മഹാനായ ലോകത്തിൻ്റെ നേതാവ് അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉസ്മാൻ ബിൻ അബീ തൽഹനെ വിളിച്ചിട്ട് ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ആ താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തു. സത്യത്തിൽ അദ്ദേഹത്തിനോട് വാങ്ങിയ താക്കോൽ റസൂലാക്ക് ആർക്കും കൊടുക്കുക. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അബ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനത്തിന് അർഹരായ ആൾക്ക് കൊടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട് ഉസ്മാൻ ബിൻ തൽഹൻ്റെ കയ്യിൽ നിന്നാണ് ഈ താക്കോൽ വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. ഈ രംഗം ഉസ്മാൻ ബിൻ തൽഹ എന്ന മനുഷ്യൻ്റെ മനസ്സിന് വലിയ മാറ്റമുണ്ടായി. ഇനി ആ താക്കോൽ എനിക്ക് കിട്ടൂല എന്നാണ് മഹാനവൾ ചിന്തിച്ചത്. പക്ഷേ ആ താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ സ്വതന്ത്ര ഇത്രയും വലിയ അമാനത്ത് സൂക്ഷി അല്ല സത്യസന്ധത പുലർത്തിയ മഹാനായ പ്രവാചൻ്റെ ചരിത്രം നേരിൽ കണ്ടപ്പോൾ അയാൾ ആ നിന്ന നൃത്തം കഅബത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമത്തു ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമെന്ന് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അതാ റസൂലാൻ്റെ പെരുമാറ്റം. ആ റസൂലാനെ കണ്ടിട്ടാണ്, പരിചയപ്പെട്ടിട്ടാണ്, മനസ്സിലാക്കുന്നതിന് പേരിലാണ് ഈ സ്വഹാബിമാർ മുഴുവനും ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ എന്ന് അള്ളാഹു തആല ഇന്ന് പ്രഖ്യാപിച്ച സ്വഹാബിമാർ മുഴുവൻ ഇസ്ലാമിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് ഹുബ്ബുർ റസൂൽ പരിപാടിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ റസൂലുള്ളാഹിയുടെ ഈമാൻ വർദ്ധിക്കുകയും പുറത്തുള്ള ആളുകൾ റസൂലുള്ളാഹിൻ്റെ മതം സ്വീകരിക്കാനത് അവസരമുണ്ടാക്കുകയും ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ആളുകൾക്ക് അതൊരു ശത്രു വെക്കേണ്ട മതമല്ല, മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തിൻ്റെ പ്രവാചനാണെന്ന് പഠിച്ച് ജനങ്ങളോട് മുസ്ലിമികളോട് ഒരു കൂറ് ഉണ്ടായിത്തീരും. അതാണ് ഈ ഹുബ്ബുർ റസൂൽ പരിപാടിയെ പ്രത്യേകത എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളേറ്റവും സ്നേഹിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സഹോദരിമാർ ചിന്തിക്കണം, നമ്മുടെ രക്ഷ അള്ളാഹുവിൻ്റെ റസൂലാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവിൻ്റെ റസൂലിലെ 8 വിശേഷണങ്ങളാണ് ആയത്തിൽ പരാമർശിക്കുന്നത്. ആ 8-ാമത്തെ വിശേഷണമാണ് റഹീം എന്ന പദം. ബാക്കിയൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
എട്ട് വിശേഷണങ്ങളിൽ എട്ടാമത്തെ പദം റഹീം എന്നതാണ്. റഹീം എന്നാണ് പരലോകത്ത് ഗുണം ചെയ്യുന്ന ആള്. പണ്ടൊക്കെ നാട്ടുകാരായ കുട്ടികൾ ദഠസിൽ പോയി പഠിക്കാറുണ്ട്. മുത്തഫരിദാണ് അവർ ഓതാറുള്ളത്. ആ മുത്തഫരിദ് ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിക്കൊടുക്കും. റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഗുണം ചെയ്യുന്ന അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ പേര് അള്ളാഹു റസൂലിനും അള്ളാഹു തനിക്ക് റഹീമാണ് മുഹമ്മദ് നബി. അപ്പോൾ പരലോകത്ത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ രക്ഷപ്പെടുത്തുന്ന, നമുക്ക് ഗുണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതിനൊരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ ചിന്തിച്ചോ. ഈ ലോകത്ത് നമുക്ക് ഗുണം ചെയ്യാൻ, നമ്മളെ സഹായിക്കാൻ പലരുമുണ്ടാകും. നമ്മളെ മാതാപിതാക്കളോ സന്താനങ്ങളോ കുടുംബാദികളോ അയൽവാസികളോ സ്നേഹിതന്മാരോ പലരും നമുക്ക് ഗുണം ചെയ്യും. പലരുടെയും ഗുണം ലഭിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം ഞാൻ കഴിച്ചത് പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ അതിൻ്റെ പിന്നിൽ എത്ര ആളുകൾ പ്രവർത്തനമുണ്ട്. അരി കൃഷി ചെയ്ത മനുഷ്യരുണ്ട്, വളം ചെയ്ത ആളുകളുണ്ട്. ആ നെല്ലിന് വളം ഉണ്ടാക്കാൻ എമ്പാട് കമ്പനികളോ ഉപകരണങ്ങളോ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നൂറുകണക്കിൽ ആളുകളെ പ്രവൃത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഭക്ഷണം എൻ്റെ വായിലെത്തുന്നത്. പാകം ചെയ്തവന്മാരുണ്ട്, വാങ്ങിക്കൊണ്ടുവന്ന പിതാക്കന്മാരുണ്ട്, അതിനുവേണ്ടി സഹായിച്ച വേലക്കാരികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ്, ആ ഗുണമൊക്കെ എത്തിയിട്ടാണ് എൻ്റെ വായിൽ അതെത്തുന്നത്. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എനിക്ക് ഞാൻ മതി, എനിക്ക് ആരെയും സേവയില്ല എന്നൊക്കെ വെറുതെ തോന്നുകയാണ്. പലരുടെയും സേവ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. പക്ഷെ അത് ഇവിടെ അവസാനിക്കും. മരണത്തോടുകൂടി ആ സാധാരണക്കാരന് ലഭിക്കുന്ന ഗുണം അവസാനിക്കും. മരിച്ചു കഴിഞ്ഞാലോ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ മറവ് ചെയ്യല്ലേ? ആ കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് മണ്ണിട്ട് മൂടി, കല്ല് വെച്ച് മൂടി, കുടുംബക്കാരും മാതാപിതാക്കളും മക്കളും ഒക്കെ പിരിഞ്ഞു പോവുകയാണ്. നല്ല സുന്നികളാണെങ്കിൽ ഒരു യാസീൻ മതി ഇത് വായിച്ചും, ഇല്ലെങ്കിൽ അതും കിട്ടൂല. ആ കബറിൽ മറവ് ചെയ്ത മനുഷ്യൻ വാപ്പയാണ്. എന്താണ് ആ വാപ്പൻ്റെ കഥ എന്ന് ആരാണ് ആ കബറിൽ പോയി പരിശോധിക്കുന്നത്? എൻ്റെ ഉമ്മനാണല്ലോ അവിടെ മറവ് ചെയ്തത്. എന്താണ് ഉമ്മൻ്റെ സ്ഥിതി എന്ന് കബറിൽ ചെന്ന് ആലോചിക്കാൻ ആരാണുള്ളത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂ ദാവൂദ് റിപ്പോർട്ട് ഹദീസിൽ കാണാം, ഒരു മയ്യത്തിന് ഇവിടെ മറവ് ചെയ്താൽ, കബർ മൂടിക്കഴിഞ്ഞാൽ ആദ്യമായി ആ കബറിലെത്തുന്നത് അസ്റബുൽ ഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ കബറിൽ മറവ് ചെയ്ത മനുഷ്യനെ മുങ്കലിൽ കീറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. മണ്ണബുക്ക ഉമാ ദീനുക്ക എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും ആ മയ്യത്തിനോട്. ഈ ചോദ്യം നടക്കുന്ന സമയത്ത് അള്ളാഹു റസൂലാണ് കയറി ചെല്ലുന്ന കബറിൻ്റെ ഉള്ളിലേക്ക്. റസൂലുള്ളാഹിൻ്റെ ഫോട്ടോ അല്ല, അള്ളാഹു റസൂലിൻ്റെ പ്രതിമയല്ല, അള്ളാഹു റസൂൽ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഇമാം മാവർദി പറഞ്ഞത് അങ്ങനെയാണ്, റസൂലാഹി തന്നങ്ങൾ. കാരണം ആ റസൂലാഹി ആ കബറിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ മുങ്കനെ കീറി ചോദിക്കുന്നു ഈ മയ്യത്തിനോട്, ആ കിടക്കുന്ന മയ്യത്തിനോട്, മഹദ് റജുൽ, ഇയാളെ നിനക്ക് പരിചയമുണ്ടോ? ഈ ഫോട്ടോ നീ പരിചയമുണ്ടോ എന്നല്ല, ഈ പ്രതിമ നീ കണ്ടിട്ടുണ്ടോ എന്നല്ല, മഹദ് റജുൽ, ഈ ആളെ നിനക്ക് പരിചയമുണ്ടോ? മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഈമാനവൻ്റെ കൽബന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈമാൻ്റെ ഒരു അംശം എൻ്റെ കബറിലുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ആ മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞു, അത് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളാരും റസൂലാനെ കണ്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഫോട്ടോ പോലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈമാനുള്ള മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി ഹുബ്ബുർ റസൂൽ പരിപാടിയിൽ കേട്ടിട്ടുണ്ട്, അള്ളാഹു നസുവിനെ മൗലിദിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ജുഹൂക്കൽ വല്ലാഹു ഹുജ്ജതുന യൗമാ യഅതിന്നാസു ബിൽ ഹുജജി.
പതിനാലാം രാവിലെ ചന്ദ്രൻ പോലെ ഏറ്റവും പ്രകാശമുള്ള മുഖമാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം. അത്ര പ്രകാശമുള്ള ഒരു മനുഷ്യൻ വേറെ ഇവിടെ ഇല്ല. അത്ര പ്രകാശമുള്ള ഒരാളിവിടെ കാണാൻ കഴിയില്ല. ഇത് പഠിച്ച മുഅ്മിൻ, ഹുബ്ബുർ റസൂൽ പരിപാടിയിലോ മൗലിദിലോ ഇത് കേട്ട മനുഷ്യൻ ആ പ്രകാശിക്കുന്ന മുഖമുള്ള ആളെ കാണുമ്പോൾ അവൻ പഠിച്ചു മനസ്സിലാക്കി ഇത് മുഹമ്മദ് നബി തന്നെയാണ്, വേറെ ആരുമല്ല, അബൂബക്കർ സിദ്ദീഖ് അല്ല, ഉമർ ഫാറൂഖ് അല്ല, മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ആ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത്. മൗലിദ് ഓതി പഠിച്ചത് കൊണ്ട്, ഹുബ്ബുർ റസൂൽ പരിപാടിയിൽ റസൂലാണ് കേട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ആ മറുപടി ആ മനുഷ്യൻ പറഞ്ഞാൽ ഈ മയ്യത്ത് ആ കബറിൽ വെച്ച് ഈ മറുപടി പറഞ്ഞാൽ ആ മനുഷ്യത്ത് അള്ളാഹു തആല സംസാരിക്കുകയാണ് ആ മയ്യത്തിനോട്, ആ മലക്കിനോട്. ആ മലക്കിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിക്കും, അള്ളാഹുവും സംസാരിക്കും. അള്ളാഹു പറയുന്നു, സ്വതക്കാബുദി, മലക്കുകളെ ഇതെൻ്റെ അടിമയാണ്, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളാണ്, മുഹമ്മദ് നബിയെ പഠിച്ച ആളാണ്, മുഹമ്മദ് നബിയെ അനുസരിച്ച ആളാണ്, അതുകൊണ്ട് ഇവൻ എൻ്റെ അടിമയാ. മാത്രമല്ല സ്വതക്കാബുദി, ഇവൻ പറഞ്ഞത് 100% ശരിയാ. അതുകൊണ്ട് നംഖനൗമത്തിൽ അറൂസ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, വരണ്ടപ്പെടുന്നവരെ നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിച്ചവരാണ് നമ്മൾ. ആവശ്യമുള്ള പാനീയങ്ങളും ആവശ്യമുള്ള ലൈറ്റും മതിയായ എ സിയും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചല്ലേ ആ വീട്ടിൽ നമ്മൾ താമസിച്ചത്. കബറിലോ ഒരു തലയാടി പോലും ആരും വെച്ച് തരൂല, ഒരു വിരിപ്പുകാരും നമുക്ക് വിരിച്ചു തരൂല. അവൻ്റെ ശരീരത്തിലേക്ക് മണ്ണ് വീഴുന്നതിന് തടസ്സമായി ഒരു മറ പോലുമില്ല. കഫമ്പടയുണ്ട്, ആ കഫമ്പടയിൽ 3 കെട്ട് കെട്ടിയിട്ടാണ് നമ്മളെ കബറിൽ വെച്ചത്. പക്ഷേ കബറിൽ വെച്ച ഉടനെ ആ 3 കെട്ട് മയിച്ചിടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വന്നാൽ പെട്ടെന്ന് ആ റസൂലിനെ കാണണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ കഫമ്പടയുടെ 3 കെട്ട് അയച്ചു വിടുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണും. ആ റസൂലായ വിശ്വസിച്ച മനുഷ്യന്മാർ ഇത് റസൂലാണെന്ന് മനസ്സിലാക്കും. ആ സമയത്താണ് അള്ളാഹു പറഞ്ഞത് നം ഖനൗമത്തിൽ അറൂസ്, എല്ലാ അസുഖവും അനുഭവിച്ച് അവൻ്റെ വീട്ടിൽ അവൻ താമസിച്ചതാണ്. ഇപ്പം അവൻ ഖബറിലേക്ക് വന്നു, അതുകൊണ്ട് ഈ ഖബറിൽ നിങ്ങൾക്ക് അവൻ എല്ലാ സൗകര്യവുമുള്ള വിരിപ്പ് നൽകണം, ആ ഖബർ വിശാലമാക്കണം, ആ ഖബറിൽ എല്ലാ നിയമത്തും നൽകണം, റൗദത്തും മിരിയാതിൽ എന്നാ ആ ഖബറിന് സ്വർഗത്തോപ്പായി കൊടുക്കണം. ലോകനാഥൻ്റെ ഓർഡറാ. ഈ ഓർഡർ വരുന്നത് ആരംഭ റസൂലുള്ളാഹി ഖബറിൽ വന്നതിന് ശേഷമാ. ആ റസൂലുള്ളാഹി എല്ലാവരെ ഖബറിലും, മുഅ്മിനായ മനുഷ്യൻ്റെ മുഴുവൻ ഖബർ, മുഴുവൻ ആളുടെയും ഖബറിൽ ആ റസൂലുള്ളാഹി എത്തിച്ചേർന്നു. ഒറ്റ സ്ഥലത്തും ഒഴിവില്ല. നിങ്ങൾ ചിന്തിക്കും, ഈ എല്ലാ മുഅ്മിൻ്റെയും മുമ്പിൽ അള്ളാഹു റസൂൽ എങ്ങനെ ഹാജരാക്കാൻ കഴിയുമെന്ന്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവനും മരണപ്പെടുന്നില്ലേ, ആരാണ് ഇവിടെ മരിക്കാതിരിക്കുന്നത്? ഈ മരിച്ച മുഴുവൻ ആളുകളെയും നേരെ അസ്രായീൽ പോയില്ലേ? അസ്രായീലല്ലേ റൂഹ് പിടിച്ചത്? കോടിക്കണക്കിൽ മനുഷ്യന്മാരുടെ റൂഹ്, ഒരുപക്ഷെ ആയിരക്കണക്കിൽ മനുഷ്യന്മാർ റൂഹ് ഒരുമിച്ച് പിടിക്കും. പക്ഷെ അതൊക്കെ പിടിക്കുന്നത് ഒരൊറ്റ അസ്രായീലാണ്. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു കൊടുക്കുന്ന കൈവാണത്. എന്ന പോലെ എല്ലാ വിശ്വാസിൻ്റെ ഖബറിലേക്കും എത്താൻ ആറബ് റസൂലാക്ക് കഴിയും. ആ റസൂൽ അവിടെ എത്തി അവരെ സമാധാനിപ്പിക്കും. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു രംഗം ആരംഭ റസൂലാഹി എന്നല്ലാതെ ലോകത്ത് ആരെന്നാണ് നമുക്ക് കിട്ടാനുള്ളത്? ബാപ്പൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടൂല? ബാപ്പ ഖബറിലേക്ക് പോകുന്നുണ്ടോ? അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബീ. ഉമ്മൻ്റെ ഭാഗത്തു നിന്ന് കിട്ടൂല. നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ മാതാവ് തന്നെയായിരിക്കും ഈ ദുനിയാവിൽ. പക്ഷേ ഖബറിൽ നമ്മളെ വന്ന് സന്ദർശിക്കാൻ ആ ഉമ്മക്ക് കഴിയില്ല.
ബാപ്പക്ക് കഴിയില്ല, അത് അള്ളാഹുവിൻ്റെ സുവല്ല് മാത്രം കഴിയുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖബർ നമുക്ക് സ്വർഗത്തോപ്പായി മാറുന്നത് ആരംഭ റസൂലുള്ളാഹി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹു തആല മാറ്റുന്നത് ആ രൂപത്തിൽ ആരംഭ റസൂലുള്ളാഹിയുടെ കാരണത്താലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സുവലാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള്, ഏറ്റവും സ്നേഹമുള്ള നബി. ആ റസൂലിൻ്റെ കാരുണ്യമാണ് നമുക്ക് ലക്ഷ്യം, അതേ നമുക്കുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. അങ്ങനെ ആ ഖബറിൽ വെച്ച മനുഷ്യൻ ഖിയാമനാളിൽ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം മൂന്നും സൂറന്റെ കാലത്തിൽ കുല്ലുമൻ അലൈഹാ ഫാൽ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ആ സമയത്ത് എല്ലാവരും മരിച്ചു പോകും. അള്ളാഹു അല്ലാത്ത മുഴുവനങ്ങളിലും ജീവൻ പോകും. രണ്ടാമത്തെ കുത്തി ഇസ്രാഫിൽ ഊതുമ്പോൾ എല്ലാവരും എഴുതിയിരിക്കും. ആ കബർ പൊട്ടിപ്പൊളരും, ആ കബർ എഴുതിക്കും. നിങ്ങൾ ചിന്തിച്ചോ, സൂറത്ത് യാസീൻ ഓർമ്മപ്പെടുത്തി, ആ കബറിന് രണ്ടാമത് ഹയാത്താകുമ്പോൾ മനുഷ്യൻ ബേജാറില്ല, കബറിലൊരു ബേജാറില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തുണയുള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രശ്നം വരുന്നത് എവിടുന്നാ? ആ കബറിന്ന് പൊട്ടി നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ മക്കൾ കണ്ടില്ലേ, ചെറിയ മക്കൾ ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ കുടിസ്ഥായ സ്ഥലത്താണ് അവർ ജീവിച്ചത്. 9 മാസവും ജില്ലാണ് ആ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ വിശാലമായ ഭൂമിയിലേക്കാണ് ആ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നത്. പക്ഷേ ലോകം മാറുമ്പോൾ, ഒരു രൂപത്തു നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുഞ്ഞിന് വേചാറാ. അതുകൊണ്ട് ആ പ്രസവിക്കുന്ന മുഴുവൻ മക്കളും കരഞ്ഞുകൊണ്ടല്ലേ പുറത്തേക്ക് വരുന്നത്. ആ ഉമ്മൻ്റെ വയറ്റിൽ കിടന്ന് കുടിസായ ആ സ്ഥലത്ത് ആ ഉമ്മൻ്റെ രക്തമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് വരുമ്പോൾ വിശാലമായ സദസ്, ഉമ്മൻ്റെ നല്ല പാനീയമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോകം മാറുമോ? മനുഷ്യന് വേചാറാ. എന്ന പോലെ ആ കബറിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ സുഖം അനുഭവിച്ച് കൊല്ലങ്ങളോളം ജീവിച്ച് കബറ് പൊട്ടിപ്പടർന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ മനുഷ്യന്മാർ ചോദിക്കുന്നു, ഇത്രയും സുഖ സൗന്ദര്യമായ കബർ നിന്നിട്ട് നമ്മളെ ഉണർത്തി വിട്ട ആളുകാരാ? ആ കബറിന് പുറത്തു വരുന്നതിലാണ് പ്രയാസം. മമ്പാസനാ മർക്കദിനാഹാദാ, ആരെയും നമ്മൾ ഇവിടുന്ന് എണീറ്റ് പുറത്തു വിട്ടത്, അതിലാണ് അവരെ വേവലാതി. നോക്കി നിങ്ങൾ, റസൂലുള്ളാഹിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരുണ ആ കബറിൽ നമുക്ക് സുഖസുന്ദരമായ ജീവിതം നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അത് ലഭിച്ച് ഇനി കബർ പൊട്ടി മനുഷ്യൻ പുറത്തേക്ക് മഹ്ശറിൽ വരുമ്പോഴാണ് ബേജാർ. പക്ഷേ ആ ബേജാറിൻ്റെ സമയത്തും ആരും റസൂലുള്ളാഹി, അള്ളാഹുവിനോട് റസൂല ആവശ്യപ്പെട്ടു, പടച്ചതമ്പുരാരെ എല്ലാവരും കബറും പൊട്ടിപ്പൊളരും, മുഴുവൻ ആളുകളും ഹയാത്താകും, പക്ഷേ എൻ്റെ അനുയായികൾ പുറത്തു വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് പുറത്തു വരണം, എൻ്റെ അനുയായികൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് എനിക്ക് അവിടെ എത്തണം. കാരണം ആ പുറത്തു വരുന്ന സമയത്ത് അവർക്ക് ബേജാറുണ്ടാകും, അവർക്ക് പ്രയാസമുണ്ടാകും, ആ സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് അവിടെ എത്തിച്ചേരണം. അള്ളാഹു തആലാനോട് റസൂലുള്ളാഹി ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് റസൂല് പറഞ്ഞു, ഈ ആളുകളെ മുഴുവനും ഹയാത്താക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നാ നീ എന്നെ ഹയാത്താക്കണം. എന്നാൽ പിന്നെ ആ വെഹ്ശറയിൽ അവരെ സഹായിക്കാൻ എനിക്ക് കഴിയുമല്ലോ, എനിക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് 5 മിനിറ്റ് മുന്നേ എന്നെ നീ ഹയാത്താക്കണം, 5 ദഖീഖ മുമ്പ്. നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി നമ്മളെ കൂടെ മഹ്ശറയിൽ ഖബറിൽ മറവ് ചെയ്യപ്പെട്ടത് മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ കൂടെയാണ്. ആ മഹ്ശറയിൽ ആളുകളൊക്കെ എത്തുന്നതിന് മുമ്പ്, ആളുകൾക്ക് ഹയാത്താവുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് അനുമതി ചോദിച്ച് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറായി. ആ മഹ്ശറിൻ്റെ കഥ ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. നമ്മൾ ഇന്നേ വരെ അള്ളാഹിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ സംസാരം കേട്ടിട്ടില്ല. മഹ്ശറിൽ നമ്മൾ ഹാജരാകുമ്പോൾ അള്ളാഹു തആല നമ്മൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. റബ്ബ് പലതും നമ്മളോട് ചോദിക്കുന്നു,
ഈ കോടാനക്കോടി മലായിക്കത്തുകളുണ്ട് ഇവിടെ. ആ മലായിക്കത്തും ഇവിടെ ഹാജരായി, അണിയണിയായി നിന്നു കഴിഞ്ഞു. മാത്രമല്ല ഭയാനകരമായ നരകത്തിനെ നേരത്തെ അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ചതാണ് സ്വർഗവും നരകവും. ആ വലിയ ഭയാനകരമായ നരകം കുല്ലമാൻ നർജത്ത് ജുലൂദുഹും വദ്ദല്ലാഹും ജുലൂദൻ വൈറഹ ലിയദൂഖുൽ അദാബ്. നമ്മളെ മുഴുവനും കരിച്ചു കളയുന്ന ഭയാനകരമായ നരകം നിങ്ങൾ കേട്ടതാണ്. മലായിക്കത്ത് സമാനിയാക്കള മലായിക്കത്ത് ആ നരകത്തിനെ വലിച്ചു കൊണ്ടുവരുന്നു മൈസറയ്ക്ക്. ഇതുകൂടി കാണുമ്പോൾ മനുഷ്യൻ പേടിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് മനുഷ്യൻ അന്തം വിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സമയത്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ആ സമയത്ത് ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. ആ നരകം മുന്നിൽ കാണുമ്പോഴാണ് മനുഷ്യൻ ആലോചിക്കുന്നത്. പക്ഷേ ആ ആലോചന കൊണ്ട് പ്രയോജനമില്ല. അന്നാലോഹിക്കറ, അവിടെ പ്രയോജനപ്പെടുന്നത് അല്ലാഹുവിൻ്റെ സ്വൽ മാത്രമാണ്. ആ വിഷമഘട്ടം നമുക്ക് മുഴുവനും എത്തിച്ചേരുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളത് ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹിമീ. അള്ളാഹുവിൻ്റെ റസൂലാണ് അവിടെ നമ്മൾ രക്ഷപ്പെടുത്തുന്നത്, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്. പല അമ്പിയാക്കന്മാരോടും ശുപാർശക്ക് ആവശ്യപ്പെട്ടെങ്കിലും അവർക്കാർക്കും ശുപാർശ ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ശഫാഅത്തിന് അനുമതി അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രമേ നൽകുന്നുള്ളൂ, വേറെ അമ്പിയാക്കന്മാർക്ക് അപ്പോൾ നൽകുന്നില്ല. എന്താണ് അത് നൽകാൻ കാരണം? ഈ ദുനിയാവിൽ സൂറത്തുൽ ഫജ്ർ ഇറങ്ങിയപ്പോൾ മഹ്ശറിൻ്റെ ഗുരുതരമായ രംഗം അള്ളാഹു തആല വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചിന്തിച്ചു, എൻ്റെ അനുയായികൾ ആ സമയത്ത് എന്തായിരിക്കും അവരുടെ അവസ്ഥ, അവരെ രക്ഷപ്പെടുത്താൻ എന്തുണ്ട് മാർഗം. അള്ളാഹു പറഞ്ഞു, വതഹജ്ജദ് ബിഹി നാഫിലത്തുൽ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദ. നബിയേ, ഇന്നു മുതൽ ഒരു രാത്രിയും ഒഴിഞ്ഞു പോകാതെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ, ആറര മണിക്കൂർ സമയം നിങ്ങൾ നിന്ന് നിസ്കാരം നടത്തിയാൽ നിങ്ങളെ ഉമ്മത്തിമാർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി ഞാൻ അന്നങ്ങ് നിങ്ങൾക്ക് തരും. കൊല്ലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി വാങ്ങിവെച്ചതാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ എത്രയാണ് തഹജ്ജുദ് നിസ്കരിച്ചത്? ആ ദിവസം മുതൽ മരണം വരെ റസൂലുള്ളാഹി തഹജ്ജുദ് നിസ്കരിച്ചു ആറ് മണിക്കൂർ, ആറര മണിക്കൂർ. നോക്ക് നിങ്ങൾ, നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തു വെച്ച പ്രവർത്തനം. ഈ തഹജ്ജുദ് ഗറഫിലാണ് ആ ശഫാഅത്തിന് അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് അനുമതി നൽകുന്നത്. മൗലിദോന്നുന്ന കുട്ടികൾ, മൗലിദോന്നുന്ന ആളുകൾ, ആ മൗലിദിൽ ചെല്ലുന്നൊരു വരിയാണ് ആ ശഫാഅത്ത്. ആ വിഷമഘട്ടം അള്ളാഹുവിൻ്റെ റസൂലിനെ അഭിചരിക്കുന്ന ജനങ്ങൾ, അവർ വന്ന് റസൂലാനോട് ആവശ്യങ്ങളും വേവലാതികളും പ്രയാസങ്ങളും പറയുമ്പോൾ ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത് ഹൗലു കസ്സാഫിൽ മുബറദ്, നിങ്ങളെ കാര്യത്തിൽ ഞാൻ ശഫാഅത്ത് ചെയ്യാം, നിങ്ങളെ കാര്യം ഞാൻ അള്ളാഹുവിനോട് പറയാം. എനിക്ക് നേരത്തെ തഹജ്ജുദ് സ്കെജനിൽ ആ അനുമതി അള്ളാഹു നൽകിയതാണ്. പക്ഷേ ഈ ക്ലാസ് വെള്ളം കുടിച്ചാളാണ്. നമ്മുടെ വീട്ടിൽ ഒരു വിഷമിക്കുന്ന മനുഷ്യൻ വന്ന് അയാളെ പ്രയാസം നിരത്തുമ്പോൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അയാളോട് നമ്മൾ പറയും, ഈ ക്ലാസ് ചായം കുടിച്ചാളാണ്, എൻ്റെ ആ വിയർപ്പൊക്കെ ഒന്ന് വറ്റട്ടെ, എൻ്റെ വിഷമം ഒന്ന് അവസാനിക്കട്ടെ, എന്നിട്ട് കാര്യത്തെ പറ്റി നമുക്ക് ആലോചിക്കാം എന്ന പോലെ. ആ വഹ്സറയിൽ മനുഷ്യന്മാർ പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ശഫാഅത്തിന് വേണ്ടി റസൂലിന്റെ അരികത്ത് ചെല്ലുമ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വാഫീൽ മുബറദ്
يبردونا يوم أن نسوري الله تعالى نير تكورتا دانا حوض الكوسر وحيد إلى مهان مارا شهداء كلي آندين ديوسا مند پوم الله من نسول عبدا چند برارتی چو آ سميت اي حوض الكوسر الله تعالى کانچ چورتا تند رسول الله من نسول واقتا جيد ماتر والا آ حوض الكوسر آ حوض الشهداء كلي ممبل زيار ترتم بو ആഹുദുൽ ഖസർ കാണാൻ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. ആഹുദുൽ ഖസർ കൊടുത്ത് അവർക്ക് സമാധാനം നൽകി, ആ വിയർപ്പിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടി, ആ വിഷമങ്ങളിൽ നിന്നൊക്കെ അവർ മോചിതരായി. അപ്പോഴാണ് ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅതുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹിമീ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുന്നത്, അപ്പോഴാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ രക്ഷപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ കൂടെ ഖബറിൽ മറവ് ചെയ്തത് മുതൽ അങ്ങ് മഹ്ശറിൽ ശഫാഅത്ത് ചെയ്ത് നമ്മളെ നരകത്തുനിന്ന് സ്വർഗത്തിലേക്ക് കയറ്റി മാത്രമേ അല്ലാഹുവിൻ്റെ റസൂൽ വിശ്രമിക്കുകയുള്ളൂ. അത് നമ്മുടെ റസൂലാണ്. يوم يدعو خير خلق الأنبياء أمتي يا قومي يا بشر الله نسول أنيسي كياني ني آر اندى باكي اندى حفظ القصر كتاة تول آر آني باكي ورلد شفاعت لبكاة يبدا باكي نكت نالغارا الله نسول اچت الولد أنيسي كيا موڑ ونالهم الله نسول اچپرتي അതാ നമ്മുടെ നബി, അതാ നമ്മുടെ പ്രവാചകൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രവാചകൻ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ടോ? ആ പ്രവാചകനെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ടോ? ആ പ്രവാചകൻ്റെ മഹത്വം ലോകത്തോട് നമ്മൾ പറയേണ്ടതുണ്ടോ? നിങ്ങൾ സ്വന്തമായിരുന്ന് ചിന്തിച്ചോ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിച്ച സ്നേഹിച്ച ഒരു കൂട്ടിനെയും അള്ളാഹുവിൻ്റെ റസൂല് കൈവഴിക്കൂല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൽ ആദ്യമായി കടന്നു വന്നൊരു സഹാബിയാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഒരുപാട് മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഏറ്റിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ബാദിൽ കേട്ടിട്ടുണ്ടാവും. വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സഹാബിയാണ്. ദിവസവും നേരം പുലർന്നാൽ പിന്നെയും അക്രമം തുടരുകയാണ്. വൈകുന്നേരം ഇരുട്ടി മാറ്റിവെച്ചാലും പിറ്റേന്ന് പിന്നെയും തുടരുകയാണ്. ഈ മാറ്റിവെക്കുന്ന രാത്രി സമയത്ത് ബിലാലിനോട് ചില സ്നേഹിതന്മാർ ആവശ്യപ്പെട്ടു, ബിലാലെ നിന്റെ നാവിൻ്റെ ഒരു അരുവുകൊണ്ട് ഞങ്ങൾ മുഹമ്മദിനെ കയ്യൊഴിച്ചു എന്ന് പറഞ്ഞോളാം, എന്നാൽ ഈ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാ. മഹാനായ ബിലാലിനോട് പലരും ഉപദേശിച്ചു. പക്ഷേ പിറ്റേത് രാവിലെ മർദ്ദനം തുടങ്ങുമ്പോൾ ബിലാൽ അല്ലാഹു തആല എന്ന് പറയുന്നതാ, ഒയിൻ തഖ്തുലൂനീ തഖ്തുലൂനീ വലം അഖുൽ ലഉശ്രീഖു ബിർറഹ്മാനി മിൻ ഖീഫത്തിൽ ഖത്ലി. മർദ്ദനമല്ല, എൻ്റെ ഒരു പക്ഷേ ഇവർ വിളിച്ച് കൊല്ലാൻ മതി, മാംസങ്ങൾ ചിന്നിച്ചിതറി എന്നാ ഇവർ നശിപ്പിക്കാൻ മതി, പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ വിട്ടിട്ടുള്ള പ്രശ്നമില്ല, അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കുന്ന വിഷയമില്ല. അപ്പോഴും ബിലാലിൻ്റെ നാവിലൂടെ പുറത്തേക്ക് വന്നു അല്ലാ 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 എന്ന വാക്കാണ്. അങ്ങനെ വിഷമിച്ച ബിലാൽ, റസൂലിനെ സ്നേഹിച്ച ബിലാൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ കൈവയ്ക്കാത്ത ബിലാൽ, മക്കം ഫത്ഹിൻ്റെ ദിവസം വന്നു. 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണത്. ഈ മർദ്ദനം തുടർന്ന് 8 വർഷം കഴിഞ്ഞപ്പോഴാണ് മക്കം ഫത്ഹ് ഉണ്ടാകുന്നത്. അന്ന് മക്ക ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു. രാവിലെ സ്വഹാബിമാരും അല്ലാഹു റസൂലും മക്കത്തെത്തി. ഉച്ചയാവുമ്പോൾ ആളുകൾ മുഴുവനും തടിച്ചുകൂടി, എല്ലാവരും കൂടെ സന്നിഹിതരായി. ദുഹറിൻ്റെ സമയം വന്നപ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്ക വിളിച്ചു ആയിരുന്ന ഇരുത്തുന്ന യാ ബിലാൽ. മഹാന്മാർ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപത്തുണ്ട്. ബിലാൽ അങ്ങ് അകലെയാണുള്ളത്, ഒരു നീഗ്രോ വർഗത്തിൽപ്പെട്ട ഒരു അടിമയാണല്ലോ. മഹാനവരുകൾ അങ്ങ് അകലെയാണുള്ളത്. പക്ഷേ ബിലാൽ ആളുകളൊക്കെ തിക്കി തിരക്കി അതിൻ്റെ ഉള്ളിലൂടെ കയറി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തെത്തി. അള്ളാഹുവിൻ്റെ റസൂലിനോട് ബിലാൽ ചോദിച്ചു, ലബ്ബൈക യാ റസൂലുള്ളാ, എന്താ കാര്യം, എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത്, വെള്ളം വേണോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതൊന്നും ഇപ്പം വേണ്ട, ഇപ്പം നീ ആ കഅബത്തിൻ്റെ മുകളിൽ ഒന്ന് കയറി അത്യുച്ചത്തിലൊരു ബാങ്ക് കൊടുക്കണം. ഈ മുറ്റത്ത്
അല്ലാ എന്ന് പറഞ്ഞ രവിയല്ലേ ഇവരെന്നെ മർദ്ദിച്ചത്? അത് മാറി, മുറ്റത്തല്ല കഅബത്തിൻ്റെ മുകളിൽ കയറി നീ ഒരു വാങ്ങ് കൊടുക്കണം. ബിലാലിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അബൂജഹലിൻ്റെ ഒരു മകള് ജുവൈരിയ എന്നൊരു പെണ്ണുണ്ട്, ആ വീട്ടിൽ കഅബത്തിൻ്റെ അരികത്ത് അബൂജഹലിൻ്റെ ഒരു വീടുണ്ട്, ആ വീട്ടിലാണ് ആ സ്ത്രീയുള്ളത്. ആ ബിലാൽ അവിടുന്ന് വാങ്ങിക്കൊടുത്തപ്പോൾ 8 കിലോമീറ്റർ അകലെ ആ ശബ്ദം കേട്ടുന്നാ. പക്ഷേ കഅബത്തിൻ്റെ മുറ്റത്ത് താമസിക്കുന്ന അബൂജഹലിൻ്റെ വീടും ആ വീട്ടിൽ താമസിക്കുന്ന ജുവൈരിയ എന്ന സ്ത്രീയും ആ വാങ്ങ് കേട്ടു. ആ വാങ്ങ് കേട്ട സമയത്ത് ജുവൈരിയ പറഞ്ഞു, ആ കൊടുക്കുന്ന ശബ്ദം, ആ കേട്ട ശബ്ദം, അത് ബിലാൽ അള്ളാഹു തആലയുടെ ശബ്ദമാണല്ലോ. അദ്ദേഹം നേരത്തെ കരഞ്ഞുകൊണ്ട് അല്ലാ അല്ലാ നിങ്ങൾ മർദ്ദിക്കുമ്പോൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നു, അതേ ശബ്ദമാണ് കേൾക്കുന്നത്. ജുവൈരിയ തിരിച്ചറിഞ്ഞു, ബിലാൽ അള്ളാഹു തആലയുടെ വാങ്ക് അക്രമങ്ങൾ മർദ്ദിച്ച സമയത്ത് അല്ലാ എന്ന് പറഞ്ഞിട തുല്യമായി. അങ്ങനെ മഹാനായ റസൂലാഹി ചെയ്തു. ബിലാൽ അള്ളാഹു തആലയുടെ ശ്വാസം നേരെ വീണത് അപ്പോഴാണ്. ഇത്രയും മർദ്ദനം അല്ലാ എന്ന് പറഞ്ഞതിനുമേൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ ഈ കഅബത്തിൻ്റെ മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ലേ? എൻ്റെ ശ്വാസം നേരെ വീണ ആ സമയത്ത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ നീട്ടുന്നില്ല, ഞാൻ നിർത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീറാജിന് പോയി. ഇസ്റാ മീറാജ് നിങ്ങളൊക്കെ കേട്ടതാണ്, വലിയൊരു സംഭവമല്ലേ മീറാജ്. മീറാജ് എന്ന ആ സംഭവം അല്ലാഹുവിൻ്റെ റസൂലിനല്ലാതെ മറ്റൊരു നബിമാർക്ക് പോലും അള്ള കൊടുത്തിട്ടില്ല എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ തൗഫീൽ പറഞ്ഞത്. ആ വലിയ സംഭവം അള്ളാഹുവിൻ്റെ റസൂൽ ആ മീറാജിന് വേണ്ടി ബൈത്തുൽ മഖ്ദിസ് കടന്ന് ആകാശങ്ങളൊക്കെ കയറി സിദ്റത്തുൽ മുന്തഹയിൽ സ്വർഗത്തിലെത്തി. മഹാനായ ബിലാൽ നോക്കുമ്പോൾ പിന്നിലുണ്ട് ബിലാൽ അല്ലാഹു തആലാ. പോകുമ്പോൾ ബിലാലിനെ കൂട്ടിയാ റസൂലെ പോയത് വെറുതെ പോയതൊന്നുമല്ല. ആ മീറാജിന് ബിലാലിനെയും കൂട്ടി റസൂലെ പോയി. റസൂലാണ് യാത്രൻ്റെ അവസാനം വരെ ബിലാൽ കൂടെയുണ്ട്. സത്യത്തിൽ സയ്യിദുൽ മലായിക്കത്തിൻ്റെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് കഅബത്തിൻ്റെ അരികത്ത് നിന്ന് ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുണർത്തി മീറാജിന് കൊണ്ടുപോയത്. ജിബ്രീലാണ് റസൂലാണ് ബൈത്തുൽ മഖ്ദിസിൽ എത്തിച്ചത്. പല അമ്പിയാക്കന്മാരുമായി ഏറ്റുമുട്ടിയത്, കണ്ടുമുട്ടിയത് ആ ബിലാലിൻ്റെ സഹായത്തോടെയാണ്. പക്ഷേ ആ ബിലാൽ ആ യാത്ര പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ജിബ്രീലിന് കഴിഞ്ഞിട്ടില്ല. ആ യാത്രയിൽ റസൂലിൻ്റെ കൂടെ ആദ്യം മുതൽക്കേ തുടങ്ങിയ ആരംഭിച്ച യാത്ര പകുതി വയൽ വെച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന് മുറിഞ്ഞുപോയി. ദൈനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ സല്ലോ അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലാണ് യാത്ര പറഞ്ഞു, ഇനി നബിയെ നിങ്ങളെ കൂടെ എനിക്ക് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ് ജിബ്രീൽ. അതേസമയത്ത് ഈ ബിലാൽ സിദ്റത്തുൽ മുന്തഹ വരെ എത്തി, സ്വർഗം വരെ എത്തി. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യുന്ന റഹ്മത്തല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ആ റസൂലാനെ സ്നേഹിക്കണം, ആ റസൂലാനെ ദീൻ നമ്മൾ വളർത്തണം. നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രധാന വാക്കം അതാ. റസൂല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, നിസ്കരിക്കണം, നോമ്പ് നിൽക്കണം, ദർസിൽ സഹായിക്കണം, പള്ളി ഉണ്ടാക്കണം. അങ്ങനെ എന്തെല്ലാം അമാലു സ്വാലിഹാത്ത് നമ്മളെ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും കൃത്യമായി നിർവഹിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ റസൂലാൻ്റെ മുഹിബ്ബീങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ റസൂലാൻ്റെ ആശിക്കീങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ റസൂലാൻ്റെ കൂടെ നാളെ സ്വർഗലോകത്ത് ഒരുമിച്ചുവിടാൻ അള്ളാഹുയെ സാധുക്കളായ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ റഹ്മാൻ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നേരത്തെ അവിടെ തൗഫീഖായി പറഞ്ഞല്ലോ, ചെറിയൊരു സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ആ അസുഖം പരിപൂർണമായി നീ മാറ്റിക്കൊടുക്കണേ റഹ്മാൻ. സുന്നത്തെ അമായത്തിൻ്റെ ആളുകൾക്ക്, സുന്നത്തെ അമായത്തിന്, മുസ്ലിമികൾക്ക്, ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ നേതൃത്വവും നൽകുന്ന മഹാനവറുകളാണ്. അള്ളാഹുവേ അത് പെട്ടെന്ന് ഇനി മുറിച്ചു കളിയല്ലേ അള്ളാഹ്. നീണ്ടകാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണ്ടേ റഹ്മാനെ. ഈ തൗഫീഖ് കാബി ഇത്രയും മഹത്തായ ഒരു ദിവസവും ഒരു പള്ളിയും ഈ ദീനി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ സഹായത്തോടുകൂടെയാണ്, എ പി ഉസ്താദിൻ്റെ പ്രാർത്ഥനയോടുകൂടെയാണ്, എ പി ഉസ്താദിൻ്റെ സഹകരണത്തോടുകൂടെയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത്
ധാരാളം സ്ഥാപനങ്ങളും നീനീയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിലൊക്കെ മഹാനായ എ പി ഉസ്താദ് നല്ല പങ്കുണ്ട്. അള്ളാഹുവേ ആ എ പി ഉസ്താദിന് ദീർഘായുസ്സ് നൽകണേ റഹ്മാൻ. ആ വിഷമങ്ങളൊക്കെ രോഗങ്ങളൊക്കെ മാറ്റി റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. നമ്മളെ തൗഫീഖ് സഖാബി ഇവിടെ പടുത്തുയർത്തിയ പ്രവർത്തനം ഞാൻ പോരുമ്പോൾ ചിന്തിച്ചതിൻ്റെ എത്രയോ പതിൻ മടങ്ങാണ്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നല്ല ദർശനം നടത്തുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ അന്ന് വളരെ വിഷമത്തിലും വളരെ പ്രയാസത്തിലും ഏതോ ഒരു വീട് വാടകയെടുത്ത് ആ വീട്ടിലായിരുന്നു ദർശനം നടത്തിയിരുന്നത്. വെള്ളം പോലും കിട്ടാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞതല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് വെള്ളം പോലും മുത്താലിമയെ കുടിക്കാനില്ല, മുത്താലിമികൾ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് അൽഹംദില്ല നേരത്തെ ആ ബിലാലിൻ്റെ കഥ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളും മുത്താലിമികൾക്ക് ഇപ്പം ലഭിച്ചു. വെള്ളത്തിനും ദാഹത്തിനും ദാഹജലത്തിനും ഭക്ഷണത്തിനും ഒന്നും ഒരു വിഷമില്ലാത്ത രൂപത്തിലേക്ക് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു. അത് നിങ്ങളുടെ സഹായം കൊണ്ടാണ്, നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഈ മഹല്ലിലും പരിസരത്തുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിനെ ഈ നല്ല കാര്യത്തിൽ ഈ ദർസിൻ്റെ അഭിവൃദ്ധിയിൽ പുരോഗതിയിൽ ദീനീ പ്രവർത്തനത്തിൻ്റെ വളർച്ചയിൽ എല്ലാവരും സഹായിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മപകന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിലൊക്കെ സംഭാവന ചോദിക്കലുണ്ട്, പക്ഷേ സംഭാവന ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല. അദ്ദേഹം ആ കാര്യം ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ട് ഇപ്പം ഇടയ്ക്ക് ഞാൻ ചോദിച്ച് ഒരു പ്രശ്നം സൃഷ്ടിക്കണ്ട അല്ലേ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ കൈക്ക് തന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്, ഭംഗിയായി കാര്യങ്ങൾ നൽകുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനാണ് ബഹുമാനപ്പെട്ട തൗഫീഖ് സഖാഫി. ഭംഗിയായി കാര്യങ്ങളൊക്കെ അയാൾ നടത്തുന്നുണ്ട്. എനിക്ക് നേരത്തെ പരിചയമുണ്ട്, ഞാൻ അയാളെ വീട്ടിൽ നേരത്തെ പോയിട്ടുണ്ട്. അള്ളാഹുത്തല അവരെയും നമ്മളൊക്കെ ദീനിന് നീണ്ട കാലം ഹിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുന്നവരാണ്. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീർത്ത് റാഹത്തും സന്തോഷവും നീ നൽകിയിട്ടുണ്ട്. ഇനിയും നീ നൽകണേ റഹ്മാനെ. ഒരു രംഗത്തും നീ ക്ഷീണവും വിഷമവും പ്രയാസവും നൽകൽ റഹ്മാനെ. നൂറ് മുത്താലിമികൾക്ക് ചിങ്ങൾ ചിന്തിക്കണം. ഈ നൂറ് മുത്താലിമികൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ എത്ര ചിലവുണ്ടാവും? എ പി ഉസ്താദ് ആയിരത്തോളം വരുന്ന മുത്താലിമി, ആയിരത്തിലധികം ഉണ്ട് മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുത്താണ് ദർശനം നടത്തുന്നത്. മർക്കസ് സഖാഫത്തി എന്താണ് അതിൻ്റെ വിഷമം, എത്രയാണ് അതിൻ്റെ പ്രാരാബ്ധം? മൂന്നോ നാലോ കുട്ടികളുടെ വീട്ടിലെ ഉമ്മക്കും ഉപ്പക്കും അറിയാം ആ കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള പ്രയാസം. അള്ളാഹുത്തല എളുപ്പമായി കൊടുക്കട്ടെ, സഹായിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹുത്തല തീർത്ത് റാഹത്തും സന്തോഷവും സലാമത്തും നീ നൽകണേ റഹ്മാന്. ഈ സദക്ക ചെയ്യുന്ന മുഴുവൻ ആളുകളെയും സദക്ക നീ കബൂലാക്കണേ അള്ളാ. അവൻ മരിച്ചുപോയ മാതാപിതാക്കൾ കുടുംബാദികൾ പലരുമുണ്ട്, അവരെ കബൂലിലേക്ക് ഇതിൻ്റെ പ്രതികളിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാന്. അള്ളാഹുവിൻ്റെ റസൂലിനും ആ ഗുണം നീ നൽകണേ റഹ്മാന്. ആ റസൂലാക്കും ആ സലാമത്ത് നീ നൽകണേ റഹ്മാന്. ആ രംഗത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാന്. ആ റസൂലിൻ്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന്. ഒരു രംഗത്ത് ഞങ്ങൾ നീ ഹൈബാക്കി മടക്കല്ല അള്ളാ, നീ പരാജയപ്പെടുത്തല്ല അള്ളാ. ഇതിലൊക്കെ സഹകരിക്കുന്ന എത്രയോ ആളുകൾ എനിക്ക് പേര് പറയാൻ കഴിയില്ലെങ്കിലോ, അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അള്ളാ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽക്കി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.